നമസ്കാരം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആഫ്റ്റർ ഡെലിവറി, അതായത് പോസ്റ്റ്നാറ്റൽ പീരീഡിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് മെയിനായിട്ട് കഴിക്കേണ്ടത്, അതുപോലെ തന്നെ കുഞ്ഞിന് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ വയറിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഭക്ഷണമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് മെയിനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ ആയുർവേദ ഡോക്ടർ എനിക്ക് ഡയറ്റ് അവരുടെ കംപ്ലീറ്റ് ഡയറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോടും ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഭക്ഷണം എന്നല്ല, എന്ത് സാധനം തന്നെയായാലും നമ്മൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുമ്പോൾ ചൂടുള്ളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ചൂടുള്ള ഭക്ഷണം കഴിക്കുക, ചൂടുള്ള വെള്ളം കുടിക്കുക, ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക. അപ്പം നമ്മൾ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ചൂടാണ് ചെല്ലേണ്ടത്. ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഒരുപാട് ബ്ലഡൊക്കെ പോയിട്ട് നമ്മുടെ ശരീരം തണുത്ത അവസ്ഥയിലായിരിക്കും കൂടുതലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഹീലാവാനായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടാനും നമുക്ക് നല്ലത് ചൂടുള്ള വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ചൂട് ഭക്ഷണം കഴിക്കുന്നതും ചൂട് ശരീരത്തിലേക്ക് ചെല്ലുന്നതുമാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ മെയിനായിട്ട് ആഹാരത്തിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കി നിർത്തുക. അതുപോലെ തന്നെ നോൺ വെജ് മാക്സിമം നമ്മൾ ഒരു രണ്ടാഴ്ചത്തേക്കെങ്കിലും കഴിക്കാതിരിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ സിസ്റ്റം, അതായത് ഭക്ഷണം ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ മച്ചോർഡായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് പൂർണ്ണ വളർച്ച എത്തി പൂർണ്ണമായ രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നത് വരെ എങ്കിലും നമ്മൾ നോൺ വെജ് അതുപോലെ തന്നെ ഗ്യാസ് ഉണ്ടാക്കുന്നത് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കി നിർത്തണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാല് കുടിക്കുന്നത്, പാല് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുടിക്കാം, പക്ഷേ നമ്മൾ മിനിമം 2 ഗ്ലാസ് പാലെങ്കിലും നമ്മുടെ ശരീരത്തിൽ അകത്ത് ചെല്ലുന്നുണ്ടാവണം ഒരു എല്ലാ ദിവസവും. അതായത് രാവിലെ നമുക്ക് 1 ഗ്ലാസ് കുടിക്കാം, വൈകിട്ട് 1 ഗ്ലാസ് കുടിക്കാം. അത് പാലായിട്ട് കുടിക്കണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചായ ആക്കിയിട്ട് കുടിക്കാം, പക്ഷേ അതിൽ 1 ഗ്ലാസ് പാലിൻ്റെ അളവ് നമുക്ക് ഉണ്ടാവണം. അതാണ്. പിന്നെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ജ്യൂസൊക്കെ കുടിക്കാനൊന്നും പ്രശ്നങ്ങളില്ല, പക്ഷെ തണുപ്പിച്ച് കുടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഭക്ഷണം പറഞ്ഞു തുടങ്ങാം. ആദ്യ രാവിലെ തന്നെ ഏറ്റവും നല്ലത് പാല് കുടിക്കുന്നതാണ്. പിന്നെ നമുക്ക് കോൺസ്റ്റിപേഷൻ്റെ പ്രശ്നമുള്ളവർക്ക്, ഇനി ഇല്ലെങ്കിൽ പോലും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഉണക്കമുന്തിരി രാവിലെ കുതിർത്തത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വയറ്റിൽ നിന്ന് മോശം നല്ലപോലെ പോകാനും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ മോശം പോകാനും വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് മോഷണം പ്രശ്നമൊന്നും ഇല്ലയെന്ന് കരുതിയിട്ട് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. കാരണം നമ്മുടെ കുഞ്ഞിനും നല്ല സ്മൂത്തായിട്ട് വയറ്റിൽ നിന്ന് പോകാനായിട്ട് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. ഡോക്ടർ തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന്. പിന്നെ നമുക്ക് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കറി എടുക്കുമ്പോൾ കടലക്കറി ഉണ്ടാവും. അപ്പോൾ കടലക്കറിയിൽ നമ്മൾ കറുത്ത കടല ഒഴിവാക്കിയിട്ട് വെള്ളക്കടല കഴിക്കണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വൻപയർ ഒഴിവാക്കണം, ചെറുപയറാണ് കഴിക്കാവുള്ളൂ. പരിപ്പും മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ പയറുവർഗ്ഗങ്ങളിൽ ഗ്രീൻ പീസ് ഒഴിവാക്കുക ആദ്യത്തെ കുറച്ച് നാളത്തേക്കാണ് ഈ പറയുന്നത്. പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളിലും ചേന ഒഴികെ ബാക്കി എല്ലാ ഭക്ഷണവും നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചേമ്പ്, കപ്പ, അതുപോലെ ഉരുളക്കിഴങ്ങ്, അങ്ങനത്തെ ഗ്യാസ് ഉണ്ടാക്കുന്ന നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ടല്ലോ, അതെല്ലാം മാക്സിമം നമ്മൾ ഒഴിവാക്കി നിർത്തുക. പിന്നെ ബാക്കി നമുക്ക് എല്ലാ പച്ചക്കറികളും കഴിക്കാം, ഏത് പച്ചക്കറിയും കഴിക്കാം, ഇലക്കറികളും കഴിക്കാം. ഇലക്കറികൾ എത്ര കൂടുതൽ കഴിക്കുന്നോ അത്രയും നമുക്ക് മുലപ്പാലുണ്ടാകാൻ നല്ലതാണ്. അതുപോലെ തന്നെ മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ടും. പിന്നെ അതുപോലെ തന്നെ ചെറുപയറും അതെ, ഡെയിലി കഴിക്കാമെങ്കിൽ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ മുലപ്പാലിൻ്റെ ക്വാളിറ്റി കൂടാനായിട്ടും അളവ് കൂടാനായിട്ടും. പിന്നെ നമുക്ക്
പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. ഒരുപാട് ഭക്ഷണം നമ്മൾ ഒന്നിച്ചു വാരി വെച്ച് കഴിക്കാതെ രണ്ടു മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇല്ലാത്തവർക്ക് കഴിക്കുമ്പോൾ വയറു നിറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ 11 മണിയോ 10:30യോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇടസമയത്ത് ഉച്ചഭക്ഷണത്തിന് മുൻപായിട്ട് എന്തെങ്കിലും ഒരു സാധനം, അതായത് നമുക്ക് പച്ചക്കറികൾ വെറുതെ കഴിക്കാം, പഴങ്ങളാവാം, അതും അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം. എന്തെങ്കിലും ഒരു സാധനം ചെറുപയർ മുളപ്പിച്ചത് നമുക്ക് വേവിച്ച് കഴിക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ വിഷമുള്ളതല്ല എന്നുള്ളത് മാത്രം ഉറപ്പ് വരുത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 3 to 4 liters വെള്ളം വരെ കുടിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ എന്തായാലും അത്രയൊന്നും കുടിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടണം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രിയും കൂടെ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ സമയം ഫീഡ് ചെയ്യുന്നതിന് മുൻപും ഫീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത് ശരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ശരീരത്തിന് കിട്ടും. പക്ഷേ നമുക്കറിയാം മിക്കവർക്കും അതിനൊന്നും ഉള്ള സാഹചര്യം കിട്ടിയെന്ന് വരില്ല ഫീഡ് ചെയ്യുന്ന ആ ഒരു നേരത്ത്. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഇടനേരത്ത്, പിന്നെ വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ചായയുടെ സമയമാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്നാക്സ് മാക്സിമം ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് സ്റ്റീം ചെയ്തെടുത്ത എന്തെങ്കിലും, അതായത് കൊഴുക്കട്ട പോലത്തെയോ അല്ലെങ്കിൽ ഇലയുടെയോ, അതോ അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ പുഴുങ്ങിയതോ നമുക്ക് എങ്ങനെയൊക്കെ അതെന്താ മുളപ്പിച്ചിട്ട് പുഴുങ്ങുന്നുണ്ടല്ലോ, അതോ അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഒരു കുറുക്കാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ ഹെൽത്ത് മിക്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ആ ഹെൽത്ത് മിക്സ് ഞാൻ കഴിക്കുന്നുണ്ട്, 11 മണി നേരത്താണ് അത് കഴിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് 4 മണി നേരത്തേക്ക് ആക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വൈകുന്നേരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒരിക്കലും നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് ആകാതിരിക്കാനും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ആകാതിരിക്കാനും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം, ഒക്കെ കഴിക്കാം. അപ്പോൾ 4 മണിക്ക് ഇതുപോലെ തന്നെ ചായയോ പാലായിട്ടോ എങ്ങനെ വേണമെങ്കിലും. പിന്നെ രാത്രി അതുപോലെ തന്നെ നമുക്ക് ചോറിന് പകരം കഞ്ഞിയാണ് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞത്. കാരണം കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനം നല്ല രീതിയിൽ നടക്കും, അതുപോലെ തന്നെ നമുക്ക് വയറ്റിൽ നിന്ന് മുറുകി പോകുന്നതിന് ശമനം കിട്ടും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറാക്കി എടുക്കുന്നതിന് പകരം അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ച് കഞ്ഞിയാക്കിയാൽ മതി. അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി കുടിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞി കുടിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഉലുവ കഞ്ഞി കുടിക്കുന്നവരുണ്ട്, അങ്ങനെ കുടിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് ചോറിനകത്തേക്ക് ചെറുപയർ ഇട്ടിട്ട് അതിങ്ങനെ കൂട്ടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കഞ്ഞിയാക്കുമല്ലോ, അങ്ങനെ കഴിക്കാം. ഏത് രീതിയിലായാലും കുഴപ്പമില്ല, ചോറ് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം കൂടുതലാക്കി നമ്മൾ കഞ്ഞിയായിട്ട് കഴിക്കുക. കറി നമുക്ക് എന്തും കൂട്ടാം, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീട്ടിലുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയൊക്കെ ആകുന്ന നേരത്ത് നമ്മൾ ഒരു ഗ്ലാസ് പാലും കൂടി കുടിച്ചാൽ അത്രയും നല്ലത്, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ രാത്രി ഒരു ഗ്ലാസ് പാൽ. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആകുമ്പോഴേക്കും വയറ്റിൽ നിന്ന് പോയി കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്കവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലമുറുകി പോകുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കുഞ്ഞിനും. അപ്പം നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, പാല് രാവിലെ കുടിക്കുക, പിന്നെ ഇതുപോലെ രാത്രി 11 മണിക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. പിന്നെ നോൺ വെജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട കഴിക്കാം, മുട്ടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മുട്ട നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് മട്ടൺ അതൊക്കെ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേതാണ് നമ്മുടെ കുഞ്ഞിന് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് കൂടുതൽ വരുത്തുന്നതെന്ന് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞുങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ കഴിക്കുന്ന കാര്യം അതായത് ഞാൻ ബീഫ് കഴിച്ചപ്പോഴാണ്, ബീഫ് ഞാൻ ആകെ ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് രാത്രിയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ വേറെ ഒരു ഫുഡും സെപ്പറേറ്റ് എക്സ്ട്രാ കഴിച്ചിട്ടില്ല. അപ്പോൾ മനസ്സിലായി ബീഫ് കഴിച്ചതിൻ്റെയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ബീഫ് വാങ്ങിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുക. നോൺ വെജ് എന്ത് കഴിച്ചാലും ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, അവൾക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ട്. എന്നാൽ മോൻ അങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പം
അതുകൊണ്ട് നിങ്ങൾ നോക്കുക എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ കൂടുതലായിട്ട് വയറിൽ ബുദ്ധിമുട്ട്, രാത്രി ഞെളിവിര് കൊള്ളുക, ഉറങ്ങാതെ കിടക്കുക, അല്ലെങ്കിൽ വയറുവേദന കാരണം എപ്പോഴും ഇങ്ങനെ ചുളുങ്ങി ചുളുങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് കഴിച്ചോ അല്ലെങ്കിൽ കുടിച്ചോ എന്നുള്ളത്, എന്നിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കി നോക്കുക. ഭക്ഷണത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒരു പ്രിഫറൻസിന് വിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഡയറ്റിനെ കുറിച്ചിട്ട് മെയിനായിട്ട് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പാല് കൂടാനുള്ള ഭക്ഷണം ഞാൻ ഓൾറെഡി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും എടുത്ത് ഇതിലേക്ക് പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ഈ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ആദ്യത്തെ 2-3 മാസങ്ങളിലെങ്കിലും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.